ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി മലയോര മേഖലയിലെ ജലാശയ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന വിധത്തിലുള്ള സ്കൂബ വാൻ മുക്കം ഫയർഫോഴ്സിന് ലഭിച്ചു. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫിന്റെ ഇടപെടലിനെ തുടർന്നാണ് മുക്കം ഫയർ സ്റ്റേഷന് പുതിയ വാഹനം ലഭിച്ചത്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി മലയോര മേഖലയിലെ ജലാശയ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന വിധത്തിലുള്ള സ്കൂബ വാൻ മുക്കം ഫയർഫോഴ്സിന് ലഭിച്ചു. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫിന്റെ ഇടപെടലിനെ തുടർന്നാണ് മുക്കം ഫയർ സ്റ്റേഷന് പുതിയ വാഹനം ലഭിച്ചത്. ഫയർ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ലിൻഡോ ജോസഫ് MLA വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. ജലാശയ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്കൂബ സെറ്റ്, സിലിണ്ടറുകൾ, റബ്ബർ ഡിങ്കി, ഔട്ട്ബോർഡ് എഞ്ചിൻ, ലൈഫ് ബോയ്, ലൈഫ് ജാക്കറ്റുകൾ, റോപ്പ് തുടങ്ങിയ വാഹനത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതോടെ മേഖലയിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ മുക്കം ഫയർഫോഴ്സിനാവും. മലയോര മേഖലയായ അതേസമയം തന്നെ പുഴയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ മുക്കം പ്രദേശത്ത് ജലാശയ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ ഒരു വാഹനമായിട്ട് ആണ് സ്കൂബ വാൻ നമ്മൾ മുക്കം സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുള്ളത്. മലയോര മേഖലകളിൽ വലിയ വെള്ളച്ചാട്ടങ്ങളും പിന്നെ ജലാശയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിരവധി പേര് അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ട്. അത്തരം രക്ഷാപ്രവർത്തനങ്ങൾക്ക് വിളിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഇത്തരം ഒരു വാഹനം ഇല്ലാത്തത് കൊണ്ട് തന്നെ നിലവിലുണ്ടായിരുന്ന മറ്റേതെങ്കിലും വാഹനത്തിലേക്ക് പിന്നെ റബ്ബർ ഡിങ്കി അടക്കം സ്കൂബ അടക്കമുള്ള ഉപകരണങ്ങൾ വെച്ച് കൊണ്ടുപോകുന്നത് വലിയ കാലതാമസം നേരിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വാഹനം സ്കൂബ വാൻ വരുന്നതോടുകൂടി അത്തരം കാലതാമസം ഒഴിവാവുകയും ഇതിലേക്ക് ഫിക്സഡായിട്ട് വാഹന ഉപകരണങ്ങൾ ബോട്ടടക്കമുള്ള ഉപകരണങ്ങൾ വെച്ചതുകൊണ്ട് വളരെ ഫലപ്രദമായി രക്ഷാപ്രവർത്തനം ത്വരിതഗതിയിലാക്കാൻ സാധിക്കും. റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഒരു എമർജൻസി റെസ്ക്യൂ വെഹിക്കിൾ കൂടി അനുവദിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും MLA പറഞ്ഞു. ചടങ്ങിൽ വാർഡ് കൗൺസിലർ ജോഷില സന്തോഷ്, സ്റ്റേഷൻ ഓഫീസർ M ഗഫൂർ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ P K ഭരതൻ, സീനിയർ ഫയർ ഓഫീസർമാരായ MC മനോജ്, പയസ് അഗസ്റ്റിൻ, P അബ്ദുൾ ഷുക്കൂർ, സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ ജാബിർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.